പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ജുബൈർ ആണ് റോളക്സ് ട്രാവൽസ് അടപ്പർ. ഓഗസ്റ്റ് 12-ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രാവൽ അപ്ഡേറ്റുമായാണ് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഏറെക്കുറെ ഒരുപാട് ആളുകൾക്ക് വളരെ സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ വളരെ ആശങ്കകൾ നിറഞ്ഞ ഒരു ദിനമാണിന്ന് ഓഗസ്റ്റ് 12. കാരണം UAE-യിലേക്ക് ICA അനുമതി വേണ്ട, അബുദാബി എയർപോർട്ടിലേക്ക് ആണ് എന്നാണ് ആദ്യം അപ്ഡേറ്റ് വന്നിരുന്നത്. ഇന്ന് കാലത്ത് ഞാൻ ICA അനുമതി ഇല്ലാതെ UAE-യിലെ എല്ലാ എയർപോർട്ടിലും ഇറങ്ങാം എന്നുള്ള ഒരു അപ്ഡേറ്റ് തന്നിരുന്നു. പക്ഷെ അതിനോട് കൂടെ തന്നെ പറഞ്ഞിരുന്നു എയർലൈന്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകൾ വരാനുണ്ട്, അതുവരെ എന്തായാലും ഒരു കാത്തിരിക്കണം. ഫൈനലി എയർലൈന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഫെഡറൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നിങ്ങൾ UAE വിസ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ അത് ICA അപ്രൂവലിന്റെയും അതേപോലെ തന്നെ GDRFA അപ്രൂവലിന്റെയും ആവശ്യമില്ല. ദുബായ് വിസ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് നിലവിൽ വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ, വിസയുടെ കാലാവധി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ അപ്രൂവലിനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് പോവാം, ഏത് എയർലൈനും ടിക്കറ്റ് എടുത്ത് പോവാം. അതുപോലെ തന്നെ ദുബായ് അല്ലാത്ത മറ്റു എമിറേറ്റ്സിലെ ഷാർജ, റാസൽ ഖൈമ, അജ്മാന്, ഉമ്മുൽഖൈൻ തുടങ്ങിയ എമിറേറ്റ്സിലെ വിസകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ICA അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഫെഡറൽ അതോറിറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഡാറ്റ ICA സിസ്റ്റത്തിൽ, അഥവാ ഫെഡറൽ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം. അഥവാ നിങ്ങളുടെ എമിറേറ്റ്സ് ID നമ്പർ, പാസ്പോർട്ട് നമ്പർ, നിങ്ങളെ കൺട്രി എവിടെയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫെഡറൽ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എൻട്രി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ടൈപ്പിലുള്ള മെസ്സേജുകൾ വരും. നിലവില് ICA പെർമിറ്റുള്ള ആളുകൾ, എൻട്രി പെർമിറ്റുള്ള ആളുകൾ വേറെ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എന്തുണ്ട്, നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ എടുത്തവരുണ്ടാവുമല്ലോ പോവാനുള്ളത്, അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടത്. നിലവിൽ ചെയ്യാത്ത ആളുകളാണ് എൻട്രി പെർമിറ്റ് എടുക്കേണ്ടത്. അപ്പൊ എൻട്രി പെർമിറ്റ് എടുക്കുമ്പോൾ ചില ആളുകൾക്ക് എൻട്രി പെർമിറ്റ് വരുന്നില്ല, അപ്പൊ അവരെന്ത് ചെയ്യാം, മെസ്സേജ് വരുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വീണ്ടും വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റ ഫെഡറൽ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ചില ആളുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് പിന്നെ മെസ്സേജ് വരുന്നുണ്ട്, ഓക്കെയാണ് നിങ്ങൾ യാത്രക്ക് ഒരുങ്ങാം, നിങ്ങൾക്ക് യാത്രക്കുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട്. ചില ആളുകൾക്കോ വിസയുടെ വാലിഡിറ്റി ഉണ്ട്, ഇനി 2021 വരെ വിസയുടെ വാലിഡിറ്റി ഉണ്ട്, വന്നിട്ട് 6 മാസം ആയിട്ടില്ല, ചിലർക്ക് 6 മാസം ആയിക്കണ്, പക്ഷെ 2021 വരെ വിസയുടെ കാലാവധി ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വരുന്ന മെസ്സേജ്, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളെ യാത്ര ഒരു 60 ദിവസത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് മാറ്റിവെക്കുക, അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ ഓഗസ്റ്റ് 10 വിജ്ഞാപനങ്ങളൊക്കെ വന്നത്, അഥവാ ഒരു സെപ്റ്റംബർ 10 ഉള്ളിലേക്കുള്ള ഒരു ഡേറ്റിലേക്ക് നിങ്ങളുടെ യാത്ര മാറ്റിവെക്കുക. അങ്ങനെ വരുന്ന ആളുകൾക്ക് ചില സമയങ്ങളിൽ ഗവൺമെന്റ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം കമ്പനി പറയുന്നത് വേഗം വരും, വേഗം വരും എന്ന് പറയണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും ഫെഡറൽ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ എൻട്രി ചെയ്യേണ്ടതുകൊണ്ട് ആ ഒരു എറർ മെസ്സേജ് പോയിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു അലോ ചെയ്യുന്ന ഒരു മെസ്സേജ്, അഥവാ നിങ്ങൾ യാത്രക്കൊരുങ്ങാനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർലൈൻസ് തുടങ്ങിയ എയർലൈനുകളുടെ വിവിധ സർക്കുലറുകൾ വന്നിട്ടുണ്ട്. പല എയർലൈനുകളും പറയുന്നുണ്ട് ICA പെർമിറ്റിന്റെ ആവശ്യമില്ല, GDRFA പെർമിറ്റിന്റെ ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. യാത്രക്ക് ഒരുങ്ങുന്നതിന് 96 മണിക്കൂർ, അതായത് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ എത്തുമ്പോൾ ഒരിക്കലും നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് 96 മണിക്കൂർ കവിയാൻ പാടില്ല. അപ്പൊ 96 മണിക്കൂറിലുള്ള കോവിഡ് ടെസ്റ്റ് റിസൾട്ട് മാത്രമായിട്ട് വന്നാൽ മതി. പക്ഷെ ഇത്തിഹാദ് എയർവേസ് പോലുള്ള എയർലൈനുകൾ സർക്കുലറിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മൾ എയർലൈനിന്റെ സർക്കുലറൊക്കെയാണ് മാറ്റി നിർത്തി UAE ഫെഡറൽ അതോറിറ്റിയുടെ സർക്കുലർ തന്നെ നോക്കിയാൽ മതി, അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡാറ്റ എൻട്രി ചെയ്യാൻ. അപ്പൊ ഇനി ഒന്നോ രണ്ടോ എയർലൈനുകൾ ഡാറ്റ എൻട്രി ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ ICA സിസ്റ്റത്തിൽ, അതായത് ഫെഡറൽ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ എൻട്രി ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കലാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇതുവരെ ആൾക്കുള്ള എല്ലാവർക്കുമുള്ള ഡൗട്ടുകളൊക്കെ തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് 2 സെക്കൻഡ് എടുത്ത പണിയുള്ളൂ, എമിറേറ്റ്സ് ID, പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ കൺട്രി ജസ്റ്റ് എൻട്രി ചെയ്യുക, ഓക്കെ അടിക്കുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് വരും. അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എല്ലാവർക്കും എന്ന് കരുതുന്നു. അതിനുശേഷം 96 അവേഴ്സിനുള്ളിലുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നിങ്ങൾ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ആളുകൾക്കും അപ്രൂവൽ കിട്ടുകയാണ്, എല്ലാ ആളുകളും പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്.
അപ്പൊ ഫസ്റ്റ് ഓഫ് നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എവിടുന്നാണോ നിങ്ങൾ ഇന്ത്യയിലെ ഏത് കേരളത്തിലെ ICMR അപ്രൂവിലുള്ള ഏത് ലാബുകളിൽ നിന്നാണോ നിങ്ങൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ പോണതിന്റെ ഉള്ളിലൊക്കെ ഈ റിസൾട്ട് കിട്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ആദ്യം പോയി കോവിഡ് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ട്രാവൽ ഏജന്റുമായി ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഞാൻ ടിക്കറ്റ് കോവിഡ് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്, ടിക്കറ്റ് ഉണ്ടാവും എന്നൊക്കെ നോക്കുക. കാരണം ഇപ്പൊ എല്ലാവരും തലങ്ങും വിലം കൊണ്ട് പോകുന്നതുകൊണ്ട് ടിക്കറ്റിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, റേറ്റുകളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അബുദാബി എയർപോർട്ടിലാണെങ്കിലും ദുബായ് എയർപോർട്ടിലാണെങ്കിലും ഷാർജ എയർപോർട്ടിലാണെങ്കിലും അല്ലൈൻ എയർപോർട്ടിലാണെങ്കിലും റാസൽഗെയിം എയർപോർട്ടിലാണെങ്കിലും എവിടേക്കൊക്കെയാണോ ഫ്ലൈറ്റ് ഉള്ളത് UAE-യിലേക്ക്, ആ എയർപോർട്ടിലൊക്കെ ഫ്രീ ആയിട്ട് അവിടെ ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അതിന്റെ നെഗറ്റീവ് റിസൾട്ട്, ആ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അത് നിങ്ങൾക്ക് മെസ്സേജ് വരും. പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈനിന്റെ ചെലവൊക്കെ നമ്മൾ വഹിക്കണം എന്നുള്ള അണ്ടർടേക്കിംഗ് ലെറ്റർ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർക്കും പോസിറ്റീവ് ആവാതിരിക്കട്ടെ. ഇനിയുള്ള റിസൾട്ടുകളൊക്കെ അഥവാ കോവിഡുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളൊക്കെ എല്ലാവർക്കും നെഗറ്റീവ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും യാത്രക്ക് ഒരുങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ ട്രാവൽ കൺസൾട്ടന്റുമായി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ യാത്രക്ക് ഒരുങ്ങണം. അപ്പൊ തുടർന്നും ട്രാവൽ സംബന്ധമായ പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും. ഇതുവരേക്കും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് UAE-യുടെ അപ്ഡേറ്റ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ടാവും, പക്ഷേ UAE അല്ലാത്ത മറ്റു പല വിദേശ രാജ്യങ്ങളുടെയും ട്രാവൽ അപ്ഡേറ്റുമായി എയർലൈൻ അപ്ഡേറ്റുകളുമായി വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോയിൽ പൂർവ്വാധികം ശക്തിയോടെ വരും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എന്റെ വിജയം. കഴിഞ്ഞ 2-3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദ്യമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വിടാം. താങ്ക് യു.